ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സങ്കടപ്പെടുത്തുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തമ്പനയിലും ഈ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മളൊക്കെ എല്ലാവരും അതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കൊക്കെ പോയിട്ട് വെള്ളം വെള്ളം എല്ലാവർക്കും ഒരിഷ്ടമുള്ളൊരു സംഭവമാണല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മൾ പുറത്തൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് എല്ലാ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഈ ശ്രദ്ധിക്കാത്തൊരു കാരണമാണ് ഇപ്പോൾ ഇവർക്ക് ഇത്രയും ഒരു അപകടങ്ങൾ ഉണ്ടാവാനും അതിൽ അഞ്ചാളുകൾ മരിക്കാനൊക്കെ ഉണ്ടായ കാരണം ചെറിയ പൊടി കുഞ്ഞുങ്ങളുമായിട്ടാണ് കേട്ടോ അവരൊക്കെ നിൽക്കുന്നത് അതിൽ അതിലഞ്ചാളുകൾ ഇപ്പം മരിച്ചു അംഗം ഒരു കുടുംബസമേതം മൊത്തത്തിൽ അളിയന്മാരും പേങ്ങന്മാരും എല്ലാവരും വലിയമ്മ വല്യപ്പ് ഇവരെല്ലാവരും പാടെ കൂടിയിട്ട് വന്നതായിരുന്നു ഒരു പക്ഷെ ആ അങ്ങോട്ട് ആ ഒരു പോകണ സമയത്ത് അതിലേക്ക് അങ്ങോട്ട് പോയ സമയത്തൊന്നും ഇത്രയും മഴ വെള്ളപ്പാച്ചിൽ വരാൻ സാധ്യതയില്ല കുറച്ചൊക്കെ ഒരു ചെറുതായിട്ടുള്ളൊരു ഒഴുക്കിലൂടെ ആയിരിക്കും അവരങ്ങനെ പോയിട്ടുണ്ടാവുക പക്ഷെ അത് ഒന്നായിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയി അങ്ങനെ ആ ഒരു നിമിഷത്തിലൊക്കെ ഒന്ന് നോക്കി ഒരു ഉമ്മ ഒരു ചെറിയൊരു കുട്ടിനെയൊക്കെ എടുത്ത് നിൽക്കണ ഒരു ഒരു നിൽപ്പമുണ്ടല്ലേ നാല് വയസ്സായിട്ടുള്ളൊരു കുട്ടിയാണ് അത് ഞാൻ അനുസാരി എന്നാണ് ആ കുട്ടീൻ്റെ പേര് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടി തോന്നുന്നു അല്ലേ പഠിച്ചോന് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ മഴവെള്ളപ്പാച്ചിലാവട്ടെ അള്ളാഹു രക്ഷിക്കും എന്നാൽ അതല്ല അവരെ അതുപോലെ തന്നെ രക്ഷിക്കാനാവില്ല അവർക്ക് അവന് അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനാണ് പടച്ചിറപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര രക്ഷപ്പെടാൻ രക്ഷകന് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ആ ഒരു കാര്യം അവിടെ സാധിക്കൂല നല്ല സ്വീകരിക്കില്ല അപ്പോൾ അവിടെ കൂടെ നിൽക്കുന്ന കുറേ ആളുകൾ മരത്തിൻ്റെ വള്ളികൾ ഇട്ട് കൊടുത്തിട്ടും പിന്നെ കുറേ ആൾക്കാർ സാരി കൊടുക്കുകയാണെങ്കിൽ അതിമ്മൽ കെട്ടിപ്പിടിച്ചിട്ട് വലിച്ചെടുക്കാം എന്നുള്ള ഒരു ഇതൊക്കെ പക്ഷേ ഇതിൽ ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടില്ല അവരെ രക്ഷിക്കുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഇതിൽ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പിക്ക് എടുത്തുകൊണ്ട് മാത്രം ഞാനവിടെ വെച്ച് കൊടുത്തു തന്നെ മനസ്സിലാവേണ്ടാവും ഇതൊരു തീരമാണ് വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കട്ട് ഞാനവിടെ വെച്ചു കൊടുത്തതാണ് വളരെയധികം സങ്കടം തോന്നി അങ്ങനെ അവർ വള്ളികളൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഈ ഒരു വേദന എന്നൊക്കെ പറയുന്നത് ആ വെള്ളക്കെട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് അവിടെ കരക്ക് നിന്നുകാണ്ട് അവരെ രക്ഷിക്കാൻ നോക്കുന്നത് അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് അങ്ങനെ തന്നെയാണ് മഴയൊക്കെ ഇങ്ങോട്ട് പെയ്താൽ ആളുകൾക്ക് ഏറെ ഒരു ടൂറ് പോക്കാണ് അല്ലേ അത് പിന്നെ വെള്ളം ഒക്കെ ഏത് നിമിഷത്തിലും അതിശക്തി ആയി വരാനൊക്കെ സാധ്യത കൂടുതലാണ് പക്ഷെ നമ്മൾ മലയാളികൾക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ വെള്ളത്തിനോട് ഏറെ താല്പര്യം എവിടെ വെള്ളം കണ്ടാലും കുളത്തിലും അവിടെ ഇവിടെയും കയറി ചാടുന്നൊക്കെ ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് നിൽക്കാതെ നിൽക്കുന്ന തോരാത്ത മഴയും കാര്യങ്ങളൊക്കെ ആവുന്ന സമയങ്ങളിലൊന്നും പിന്നെ മരണം നമ്മൾക്ക് എപ്പോഴായാലും ഉണ്ട് അത് വിചാരിച്ചിട്ട് നമ്മൾ തേടിപ്പോയി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതെപ്പോഴായാലും നമുക്ക് പടശ്രബ്ബ് നമുക്ക് ജനനം തന്നപ്പോൾ മരണം കൂടി നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുതിർന്നവരാകട്ടെ ഇതിപ്പോൾ ആ ഒരു കെട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അതിലുള്ള ആണുങ്ങളൊക്കെ എത്രത്തോളം ഒരു ഒറ്റ കെട്ടായിട്ട് അവർ നിൽക്കുന്നുണ്ട് അതിലിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പൊഴിഞ്ഞു പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാതൊരു മുസ്ലിംസ് ഫാമിലിയും കൂടി എന്താവട്ടെ മുസ്ലിംസ് ജാതി ഒന്നും നമ്മൾ നോക്കണില്ല മനുഷ്യന്മാരാണല്ലോ കുഞ്ഞു പിഞ്ചു മക്കൾ എത്ര െല്ലാം അവർ ആഗ്രഹിച്ച് വളരെയധികം സന്തോഷത്തോടെ പോയിന് ഒരു ഫാമിലിയാണ് അതിലഞ്ചാൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ നമുക്ക് വാർത്തയും കാര്യങ്ങളൊക്കെ എന്തായാലും എന്തായാലും അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇത്തരത്തിൽ മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ അവിടെ ഇവിടെയും വെള്ളം കെട്ടി നിൽക്കും അതിലൊക്കെ പോയിട്ട് എത്ര നീന്തൽ അറിയുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾക്ക് പടച്ചോനീ പറഞ്ഞ ഒരു വെള്ളത്തിലാണ് മരണം എന്നു വെച്ചെങ്കിൽ അതവിടെ തന്നെ ഒരു ബക്കറ്റ് വെള്ളമാണെങ്കിലും ചിലപ്പോൾ അതിലുള്ളൊരു വ്യതി ആയിരിക്കും അതല്ല എത്ര നമ്മൾ രക്ഷപ്പെടുത്താൻ ആളുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ എത്ര രക്ഷപ്പെടുത്തിയിരിക്കണമെങ്കിലും നമ്മളതിനെ രക്ഷിക്കാൻ പിന്നെ പടച്ച റബ്ബിന് കഴിയൂല അതിൽ മരണം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും പോയിട്ട് മരണത്തെ അങ്ങോട്ട് കൊടുക്കാതെ നമുക്ക് നമുക്കെന്തായാലും മരണമുള്ളതാണ് അത് പടസറബ് വിധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം സമയങ്ങളിൽ മഴ കൂടുതലുള്ള സമയങ്ങളിൽ അതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടാവും അവിടെ പോകരുത് ഇവിടെ അപകട മേഖലകളുടെ സാധ്യത കൂടുതലാണ് ഇവിടെ പോകാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അത് തന്നെ പിന്നീട് ആവർത്തിക്കാതിരിക്കുക നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി എത്രയോ ആളുകൾ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിട്ടുണ്ടോ ആളുകൾക്ക് ഒരു ഇല്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടാൽ അതിൽ പോയിട്ട് ചാടുന്നു ചാടുമ്പോൾ വിചാരിക്കുമ്പോൾ അത് കുറച്ച് വെള്ളമേ ഉള്ളൂ നമ്മൾക്ക് അതിൽ നീന്താം അതിൽ നീന്താൻ കഴിയുമെന്നില്ലേ ആ ഒരു വിശ്വാസത്തിലേക്ക് ആയിരിക്കും പക്ഷേ അതിൽ വലിയ വലിയ അപകടങ്ങളാണ് പിന്നീട് വന്നു പോകണത് അപ്പം അതൊക്കെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക മഴ സീസണുകളിൽ ഒന്ന് പുറത്തുള്ള ഒരു കറങ്ങാൻപോക്ക് വെള്ളത്തിൽ പ്രത്യേകിച്ചും ഉള്ള ഒരു കറങ്ങാൻ പോക്കെ നമ്മൾ ഒഴിവാക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മഴ വെള്ളപ്പാച്ചൽ മഴ കൂടുതൽ അതുപോലെ വെള്ളപ്പൊക്കം ആ ഒരു സമയങ്ങളിലൊക്കെ കൂടുതൽ കറങ്ങാൻ പോക്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും